നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചു വെച്ച വിധേയത്വം എന്തായിരുന്നു? അർദ്ധരാത്രി ഭക്ഷണം കഴിക്കണം, സുബൈ ബാൻ കൊടുക്കുമ്പോൾ വയറ് കാലിയാകണം, എന്നാലും നോമ്പ് ശരിയാകുമെന്നാ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അത്താഴത്തിന്റെ സമയം സുബഹിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ്. ചിലപ്പോഴൊക്കെ സുബൈ ബാൻ കൊടുത്തിട്ടും ഭക്ഷണം കഴിക്കേണ്ട ബുദ്ധിമുട്ടിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സഹാബികളെ ഈ റിവായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു ഇളവ് ഈ ഉള്ളവൻ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഞാൻ മുസ്ലിമീങ്ങളെ നോമ്പ് നഷ്ടപ്പെടുത്തിയെന്നും ഇതിനേക്കാളും വലിയ വിധേയത്തുണ്ടോ എന്നും ഈ ചാലിയത്തിന്റെ മണ്ണിൽ വന്ന് പുലമ്പിയ സഖാഫി, ഞാൻ ഉദ്ധരിച്ച ഈ ഓരോ റിവായത്തിനും എന്താണ് ദോഷമെന്ന് നീ പറയണം. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, ഹാക്കിമിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു, പല ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചു. മറുപടി പറയണം, മറുപടി പറയാതെ വെറുതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇനി സുഹൃത്തുക്കളെ, ഇവരെ നോമ്പെന്താ അതൊന്നും മനസ്സിലാക്കണല്ലേ നമ്മള്. ഇവര് വലിയ നോമ്പുകാരായിട്ട് ഇപ്പൊ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഫത്വയിൽ മുഈന്റെ നോമ്പ് അതവിടെ ഫത്വയിൽ മുഈന്റെ പരിഭാഷയിൽ നിന്നും കുറച്ച് ഭാഗങ്ങള് ഞാൻ വളരെ നേരത്തെ പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ച ഒരു കുറിപ്പാണിത്. അതിൽ കേട്ടോളുങ്ങള്, നല്ലോണം മനസ്സിലാക്കണം. വരെ നോമ്പ് എത്ര ഉഷാറ് നോമ്പാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, പേജ് 260. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കാത്ത വിധം മറ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയെ ആലിംഗനം ചെയ്യുകയോ ചുംബിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. അപ്പൊ നോമ്പ് കാലത്ത് ചുംബിക്കണം എന്നൊരു ജോർജറ്റ് തട്ടം കിടുക, എന്നിട്ട് അങ്ങ് കെട്ടിപ്പിടി ചുംബിക്കണേ. ഏയ്, എന്നിട്ടോ ശൃംഗാരഭാവേന കൂടെ കൂടെ കെട്ടിപ്പുണർന്നാലും ചുംബിച്ചാലും അവരെ ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കുന്നതിനെ തടയുന്ന മറ അതിമൃദുലമാണെന്ന് വന്നാൽ പോലും അവരുടെ നോമ്പിന് കോട്ടം സംഭവിക്കുകയില്ല. വളരെ കനം കുറഞ്ഞൊരു ജോർജറ്റ് തട്ടിട്ടിട്ട് അവൻ പൊതിയാ, എന്നിട്ട് ശൃംഗാര ഭാവേനെ കൂടെ കൂടെ എങ്ങനെ കെട്ടിപ്പോണരു തന്നെ. എന്നാലും ഐ കോൺക്രീറ്റ് നോമ്പാ, ഒന്നും പറ്റൂല. ഒരു പുരുഷൻ ചർമ്മങ്ങൾ തമ്മിൽ സ്പർശിക്കാത്ത നിലയിൽ ഒരു സ്ത്രീയെ കെട്ടിപ്പുണരുകയും തന്നിമിത്തം ചർമ്മസ്പർശമില്ലാത്ത നിലയിൽ തന്നെ അവന് ഇന്ദ്രിയസ്കലനം ഉണ്ടാവുകയും ചെയ്താലും അവന്റെ നോമ്പിന് ഭംഗം സംഭവിക്കുകയില്ല. എന്താ ഖുറാഫിന്റെ നോമ്പ്? فتو المعين كتاب شأنه عجب وقد حوى من الفقه ما لم يهبه كتب. പള്ളി വെർസിൽ സ്കൂളിൽ നിന്ന് അറബി അടിച്ചായിട്ട് ഞങ്ങൾ തലക്ക് കുത്തിയ അപ്പൊ ചക്കന്മാർ പഠിപ്പ് നിർത്തും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വലിയ തലയൊക്കെ തീർത്തി. എവിടെ നിന്നാ ജീവൻ? ഞാൻ ദർശിലാ, ഞങ്ങൾ അറബി അടിച്ചാൻ പറ്റാറ്റ് ഒഴിവാക്കിയതാ അവിടുന്ന്. എന്നിട്ട് ദർശി പോയിട്ടാ പൊന്തല്. അപ്പൊ ചെന്ന അവിടനെ പഠിപ്പിക്കണ സാധന ഇത് ഫതുൽ മുഈനും അൽഫി. ഫതുൽ മുഈൻ അഞ്ചല്ല ഓതിയാലും ഫതുൽ മുഈൻ എന്നിട്ട് വേറിട്ട് കിട്ടൂല. അതിന്റെ കാര്യം വളരെ അജബാണ്. അത് ഒരുപാട് ഫിഖ്ഹി കാര്യങ്ങൾ കൊണ്ടുണ്ട്. മാലം യഹ്ബിഹി കുതുബു, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത്. അങ്ങനത്തെ കുറേണ്ട അതില് പിണക്കം നിറഞ്ഞൊരു അധ്യായം ഉണ്ട്. ഏയ്, വായിച്ചു തീരുമ്പോഴത്തിന് എന്നെ ചിലപ്പോ ഒന്നും കുറഞ്ഞാളും അജാദിയാ. ആ മുസ്ലിയാക്കന്മാര് എന്നെ കൊണ്ട് വായിപ്പിക്കരുത്, നിങ്ങളെ ശൈലി ഞങ്ങൾക്കറിയും, ഞങ്ങളത് നിങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്നും വായിപ്പിക്കാതിരിക്കും. ഞങ്ങളെ ഫിഖ് മാന്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല. ഓ ഫിഖിന്റെ പോരിശ, ഫിഖിന്റെ കിതാബ് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് അതൊക്കെ ഇൻഷാ അല്ലാ ഞങ്ങൾ ഇവിടെ ഇരുന്നുണ്ട്, നിങ്ങളെല്ലാ ഫിഖിന്റെ കഥയും. പിന്നെ ഇവിടെ വലിയ പ്രചാരം നൽകിയ ഒരു കാര്യം എന്താ അറിയോ? നാരിയത്ത് സലാത്ത് തെറ്റാണെന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. എന്നാൽ നിങ്ങളെ നേതാക്കൾ ചെല്ലുന്ന സലാത്തോ എപ്പിന്റെ സലാത്ത്, എപ്പിങ്ങനെ ബസി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം, ആ ഇനി ടീപ്പിന്റെ ഇട്, അപ്പോ നഹ്മദു ഹു വനുസല്ലി, വേറെ എന്തെങ്കിലും സലാത്തിന്റെ രൂപം കണ്ടോ? ഇപ്പൊ എത്ര സലാത്തായി? 15 മൗജീദ് മൗലിമാരെ സലാത്ത് ഞങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ ഇന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഖുറാഫി, ഞങ്ങൾ തർക്കിക്കണ സലാത്ത് അതല്ലാന്ന്. സ്വലാത്ത് എന്ന് പറഞ്ഞാ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഉമ്മത്ത് നടത്തുന്ന ഒരു ദുആയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏയ്, നർമ്മായ കർമ്മനാശ്രീകരണമായിട്ടൊരു വർത്താനം അല്ലത്, അതൊരു ദുആയാണ്. ആ ഇങ്ങനെയാണ് ചില മുസ്ലിയാക്കി മനസ്സിലാക്കിയിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല് അല്ലാഹു അദ്ദേഹത്തിന്റെ രക്ഷയും സമാധാനവും നൽകട്ടെ. മൻ സല്ലല്ലാഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ സലവാത്ത്, ആരെങ്കിലും എന്റെ പേരൊരു സ്വലാത്ത് പറഞ്ഞാൽ അവൻ അല്ലാഹു 10 അനുഗ്രഹം ചെയ്യുന്നതാണ്. അപ്പൊ ഉമ്മത്ത് റസൂലുള്ളാഹി കൊണ്ട് ദുആ ചെയ്താൽ അതിന് 10 പുണ്യം കിട്ടൊറ്റ സ്വലാത്തിന്. ഞങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറയാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾപ്പം മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്.
ഒരു തെറ്റില്ലതിലെ ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇങ്ങനെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിന് വിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളൊരു പുസ്തകം എടുത്തു നോക്കിയാൽ കെ പി മുഹമ്മദിയുടെ ഇസ്തിഗാസ എന്ന പുസ്തകം, അതിന്റെ തുടക്കത്തിലുള്ള സ്വലാത്ത് ആയിരിക്കൂല അവരുടെ അദ്ദേഹം തന്നെ രചിച്ച തവസ്സുൽ ഏൽപ്പുണ്ടാകുക, അതായിരിക്കൂല അമാനുവിന്റെ പരിഭാഷ ഉണ്ടാകുക. അങ്ങനെ എന്താ സ്വലാത്തിന് വ്യത്യസ്ത രൂപങ്ങൾ പറയാം. പക്ഷേ നാരിയത്ത് സലാത്തിനെ ഞങ്ങൾ എതിർക്കുന്നത് എന്തിനാ? അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളി. നാരിയത്ത് സലാത്ത് അതൊരു നാരിയ സലാത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. നാരിയത്ത് സലാത്തിലുള്ളത് എന്താ? അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലി സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. അതിൽ കുഴപ്പമില്ല. അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്പൂർണമായ സ്വലാത്ത്, സമ്പൂർണമായ അനുഗ്രഹം നൽകണേ, അദ്ദേഹത്തിന് സമ്പൂർണമായ രക്ഷ നൽകണേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക്. പിന്നെയാണ് വരുന്നത് അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ്, അദ്ദേഹത്തെ കൊണ്ടാണ് കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത്. വതംഫരിജു ബിഹിൽ ഖുറബ്, അദ്ദേഹത്തെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത്. വതുഖലാ ബിഹിൽ ഹവായിജു, അദ്ദേഹത്തെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വതുനാലു ബിഹിർ റഗായിബു, ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്, ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്. വഹുസുൽ ഖവാത്തിം, നല്ല പര്യവസാനം ഉണ്ടാകുന്ന അദ്ദേഹത്തെ കൊണ്ടാണ്. വയുസ്തസ്കൽ ഖമാമു ബിവജീഹിൽ കരീം, അദ്ദേഹത്തിന്റെ ആദരണീയ മുഖം കൊണ്ട് മഴയെ തേടാറുണ്ടായിരുന്നു. വലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിം വനഫ്സിം ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാള് കെട്ടിണ്ടാക്കിയതാ, മനസ്സിലായില്ലേ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അദ്ദേഹത്തെ കൊണ്ട് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകുന്നു. എന്താ കെട്ട് എന്ന് പറഞ്ഞാ കുടുക്കുകൾ, പ്രയാസങ്ങളെ. തൻഫരിജു ബിഹിൽ ഖുറബ്, എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നു. നബിനോട് അല്ലാഹു പറഞ്ഞെന്താ, വൈന്യം സസ്കല്ലാഹു ബിദുജിൻ ഫലാ കാശിഫലഹു ഇല്ലാഹു, അല്ലാഹു നിനക്ക് ഒരു ഉപദ്രവം ബാധിപ്പിച്ചാൽ അതിനെ നീക്കി തരാൻ അല്ലാഹു അല്ലാതെ ഇല്ല. വൈന്യുരിദിക ബിഖൈരിൻ ഫലാ റാതലി ഫലിഹി, അല്ലാഹു നിനക്ക് ഒരു നന്മ ഉദ്ദേശിച്ചാൽ അതിനാ അല്ലാഹുവിന്റെ ഫളിനെ തടയുന്നവനും ഇല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ് അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത, പടച്ചവനെ നീ നൽകിയത് തടയാൻ ആളില്ല. വലാ മുഅ്തി അലിമാ മനഅത, നീ തടഞ്ഞ് നൽകാനും ആരുമില്ല. അതിനെതിരല്ലേ ആ പറഞ്ഞത്? എന്തെല്ലാം പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. തായിഫിൽ പോയി അല്ലാഹുവിന്റെ റസൂൽ കുടുംബക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ച്, പക്ഷേ സഹായിച്ചില്ലെന്ന് മാത്രമല്ല തണ്ടി പിള്ളരെ വിട്ട് കൂക്കി കല്ലെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു വിട്ടില്ലേ. കാലിൽ നിന്നും അതാ ചോരയൊളിച്ചുകൊണ്ട് പുണ്യപ്രവാചകൻ ഒരു മുശ്രിക്കിന്റെ തോട്ടത്തിൽ അഭയം തേടിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂല് അവിടെ വെച്ച് അല്ലാഹുമ്മ ഇലൈക അസ്കൂ ദഅഫ ഖുവ്വതി വഖില്ല തഹീലതി വഹവാനി അലന്നാസ്, പടച്ചവനെ എന്റെ ശക്തിക്കുറവിനെ പറ്റി ജനങ്ങൾക്കിടയിൽ എനിക്ക് നിലയും നിലവാരവും ഇല്ലാത്തതിനെ പറ്റി ഞാൻ ഇതാ നിന്നോട് അവരാദി പറയുന്നു വന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചില്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, വിശന്ന് വിശന്നിട്ട് ആ അര നിവർത്താൻ വേണ്ടി കല്ല് വെച്ച് കെട്ടി. കന്തക്ക് കടങ്ങ് കുഴിക്കുമ്പോ സഹാബികൾ ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കല്ല് വെച്ച് കെട്ടി. തീമൂട്ടാത്ത ദിവസങ്ങൾ വിശപ്പ് സഹിക്കാതെ സഹാബികളുടെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭവം, എത്ര ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് പറയുന്നെന്താ, നിങ്ങളെ കൊണ്ടാ ഞമ്മളെ ബുദ്ധിമുട്ടെല്ലാം നീങ്ങുന്നത്. ഇതിൽ മാത്രല്ല മൗലൂദിനുണ്ട്, അസ്സലാമു അലൈക യാ മഹിദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ കുറൂബി.